viewers, it's me Sulada and you are watching Nisumi Vlog. Nisumi's mattoru video like ellavarkkum swagatham. Innathe nammude video kollathinte hrudaya thudippu ennokke parayavuna ashramam maidanathe kurichana. Nere video like pogam. Ashramam Maidanam ennu kelkumbol, nammude manasilekku aadyam odi ettunnathu Kollampuram aanu. Karanam Kollampuram nadathunnathu ee ashramam maidanathu vechaanu. Athilupari ere charithra pradhanyamulla onnu ee ashramam maidanathinu sondamaanu. Thiruvitamkoorile thanne ennu paranjal seriyavathilla. Keralathile thanne aadyathe vimanathavalam ee ashramam maidanathayirunnu. ഏകദേശം 72 ഏക്കറോളമുള്ള ആശ്രാമം മൈതാനത്ത് ആദ്യമൊക്കെ നീണ്ടുനിൽക്കുന്ന ചെറുവീലുള്ള റിച്ചഡ് വിമാനങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ഇംഗ്ലീഷുകാർ മദ്രാസ് സംസ്ഥാനത്ത് നിന്നും ആശ്രാമം മൈതാനത്തിറങ്ങി ആശ്രാമം റെസിഡൻസി പാലസിൽ വിശ്രമിച്ച ശേഷം തിരുവനന്തപുരത്തേക്ക് റോഡ് മാർഗം പോകാനുള്ള ഒരു ഇടത്താവളമായിരുന്നു ഇത്. ഇത്തവണ സാക്ഷാൽ വിമാനങ്ങൾ വരിക തന്നെ ചെയ്തു. ഒന്നല്ല രണ്ട് വിമാനങ്ങൾ. ആവേശ നിർഭരമായ നിമിഷങ്ങൾ. നാലഞ്ച് തവണ വിമാനങ്ങൾ മൈതാനത്തെ ചുറ്റി, എന്നിട്ട് ഏതോ ചില കടലാസുകൾ അതിൽ നിന്നും താഴേക്ക് പറത്തി. വിമാനത്തിൽ വന്ന സായിപ്പുമാർ മുണ്ടക്കിലുള്ള എച്ച് ആൻ സിയിലെ സായിപ്പുമാർക്ക് വേണ്ടി എഴുതിയ ഭാരം കടുപ്പിച്ച കത്തായിരുന്നു അത്. ആകാശത്തിലൂടെ കറങ്ങിക്കറങ്ങി താഴോട്ട് വന്ന ദൃശ്യം ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. 50 വർഷങ്ങൾക്ക് മുൻപ് നഗരത്തോട് അത്രയും അടുത്തെങ്കിലും വിമാനം വന്നു. എന്നാൽ ഇന്നതുമില്ല. ഞാനീ പറഞ്ഞത് ഒരു കഥയാണ്. 1932 കൃത്യമായി പറഞ്ഞാൽ മെയ് 3 ആശ്രാമത്ത് വിമാനം വന്ന കഥ പറയുന്നത് കാമ്പിശ്ശേരി കരുണാകരൻ അദ്ദേഹത്തിൻ്റെ കൃതിയിലാണ്. തിരുവിതാംകൂറിലെ ആദ്യ വിമാനത്താവളം കൊല്ലത്തായിരുന്നു എന്ന് നമുക്ക് അഭിമാനിക്കാം. പക്ഷേ ഇന്ന് കൊല്ലംകാർക്ക് ദൂരസ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ തിരുവനന്തപുരം, എറണാകുളം പോലുള്ള മറ്റുള്ള ജില്ലകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. ഏകദേശം 72 വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 1949 ഡിസംബർ മാസത്തിൽ ഈ ആശ്രാമം മൈതാനത്ത് ഒരു വിമാന അപകടം നടന്നതായും പറയപ്പെടുന്നുണ്ട്. ഇന്ന് ആശ്രാമത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ആശ്രാമം ഹെറിറ്റേജ് സ്ട്രീറ്റ് നിർമ്മാണം. ആശ്രാമം പിക്നിക് വില്ലേജ് എന്ന സ്വപ്ന പദ്ധതിയുടെ ഭാഗമായി റവന്യൂ വകുപ്പിൽ നിന്ന് 10 സെന്റ് സ്ഥലം പാട്ടവ്യവസ്ഥയിൽ ഏറ്റെടുത്തുകൊണ്ട് ആശ്രാമം ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് നടപ്പിലാക്കുന്ന, കൊല്ലം നഗരത്തിൻ്റെ ചരിത്രപരവും സാംസ്കാരികപരവുമായ പാരമ്പര്യം വിളിച്ചോതുന്നതും പ്രകാശമാനമാകുന്നതുമായ പദ്ധതിയാണ് ആശ്രാമം ഹെറിറ്റേജ് സ്ട്രീറ്റ്. കൊല്ലം മാർക്കറ്റിനകത്തെ കല്ലുപാലം പുതുക്കിപ്പണിയുന്നതിനു വേണ്ടി പൊളിക്കുകയും അതിൽ നിന്നും കിട്ടിയ ശംഖ് തിരുവിതാംകൂറിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ അടയാളമായതിനാൽ ഈ പൈതൃക വീതിയുടെ മുൻവശത്ത് വെച്ച് സംരക്ഷിക്കപ്പെടുന്നു.
കൊല്ലത്തിൻ്റെ തനതായ പാരമ്പര്യ ഉൽപ്പന്നങ്ങൾ, കശുവണ്ടി, തെങ്ങുൽപ്പന്നങ്ങൾ, സുഗന്ധ വ്യഞ്ജനങ്ങൾ, വന ഉൽപ്പന്നങ്ങൾ, ചരിത്ര പ്രാധാന്യം ചൂണ്ടിക്കാട്ടുന്ന പുരാവസ്തുക്കൾ, കരകൗശല ഉൽപ്പന്നങ്ങൾ, മൺപാത്ര ഉൽപ്പന്നങ്ങൾ, പ്രാദേശിക വിഭവങ്ങൾ ഉൾക്കൊള്ളുന്ന ഭക്ഷണശാല തുടങ്ങിയവയൊക്കെ കാണുന്നതിനും അനുഭവവേദ്യമാക്കുന്നതിനുമുള്ള 20 സ്റ്റാളുകളാണ് ഇതിൻ്റെ ഭാഗമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കൊല്ലം തുറമുഖവും അതിൻ്റെ ശില്പിയായ മാർ സബീറീസോ 1809 കൊല്ലം ലഹള, പുനലൂർ തൂക്കുപാലത്തിൻ്റെ ബലപരിശോധന, പഴയകാല കശുവണ്ടി സംസ്കരണം, ആശ്രാമം വിമാനാപകടം തുടങ്ങിയ ചരിത്ര സംഭവങ്ങളുടെ നേർക്കാഴ്ചകൾ ഈ പൈതൃക വീതിയെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നു. നിസുമിയുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും രേഖപ്പെടുത്തുക. മാക്സിമം ഷെയർ ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ഇറ്റ്സ് മീ സുലത സൈനിങ് ഓഫ്. ബൈ.